നിന്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. സഹിക്കുന്നില്ല. നീയല്ലേ ഇന്നലെ ഓഫീസിൽ വെച്ച് വിനയനെ വാനോളം പുകഴ്ത്തി പറഞ്ഞത്? എന്നിട്ടിപ്പോ ഞാൻ വിനയനെ കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ ഇതിന്റെ നാറ്റത്തെ കുറിച്ചാ. നിന്റെ അമ്മയ്ക്കും ഇത് വെറുപ്പായിരുന്നു. അവൾ ഉള്ളപ്പോൾ ഞാനിത് കൈകൊണ്ട് തൊടുമായിരുന്നില്ല. നിന്നെ തന്നിട്ട് അവൾ പോയി. അവൾ പോയ ദുഃഖം തീർക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴി. മറ്റൊരു വിവാഹത്തിന് എന്റെ അച്ഛനും അമ്മയും വളരെയധികം നിർബന്ധിച്ചു. എന്നെങ്കിലും നിനക്ക് ദുഃഖത്തിന് വഴിയളിക്കുന്നത് ഞാൻ സമ്മതിച്ചില്ല. ഒരമ്മയുടെ കുറവെന്തെന്ന് അറിയിക്കാതെ എന്നെ വളർത്തിയ അച്ഛനെ തനിയെ വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ കല്യാണമേ വേണ്ടെന്ന് തോന്നുന്നു. നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ അധികകാലം ഈ അച്ഛനൊപ്പം വിനയനാവുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ കഴിയാം. നീ എന്തു പറയുന്നു? വിനയനെ എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ചും ഇന്നലെ അവൻ കാണിച്ച ആത്മാർത്ഥത കണ്ടതിന് ശേഷം എനിക്കും വിനയനോട് വെറുപ്പൊന്നുമില്ല. ഇത്തരം ഒഴുക്കം മറുപടി കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ്. ഈ വക കാര്യങ്ങളിൽ ഞാൻ തീരെ അൺറൊമാൻറ്റിക് ആണെന്ന് അച്ഛനറിയാം. എല്ലാ വശങ്ങളും ആലോചിക്കാതെ അച്ഛനൊരു തീരുമാനം എടുക്കില്ല. ആ തീരുമാനത്തെ ഞാൻ ഇന്നുവരെ എതിർത്തിട്ടുണ്ടോ? എങ്കിൽ നാളെ തന്നെ വിനയനോട് ഞാൻ സംസാരിക്കാം. മാനേജർ പോസ്റ്റിന് വിനയനെ ഇന്റർവ്യൂ ചെയ്ത അച്ഛനല്ലേ? ഇത്തവണ ചാൻസ് എനിക്ക് വിട്ടു തരണം. ഭർത്താവ് ഉദ്യോഗത്തിന് ഇന്റർവ്യൂ ചെയ്യുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസ് അല്ലേ? പോലീസിന്റെ കൂട്ടബലാത്സംഗം, മീശ പറി, തുണിയില്ലാതെ അച്ഛനെയും മോനെയും ഒരുമിച്ച് നിർത്തി മർദ്ദനം. ഈശ്വര, കരികാലം തന്നെ. മഞ്ഞത്തെച്ചി ഊങ്കുല പോലെ മഞ്ഞിമവിടരും പുലർകാലെ. ഇത്ര കാലത്തെ ഇത് വേണോ? വിളിച്ച് കണ്ണെഴുതി ചന്ദനക്കുറിയും തൊട്ട് ഇപ്പൊ സാക്ഷാൽ മലയാളി പെൺകുട്ടിയായി. എന്തൊരൈശ്വര്യം! എത്രയാലും ആ കാൽസറായും അരപ്പാവടിയൊന്നും നമുക്ക് പറ്റൂല മോളെ. അച്ഛനെത്തിയില്ലേ? അങ്ങന്ന് കാലത്തെ പുറത്തേക്ക് പോയി. വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. കേട്ടപ്പോഴും എനിക്കും വളരെ സന്തോഷമായി. ഇന്ന് തന്നെ നമ്മുടെ പണിക്കർ ഒന്ന് കാണണം. ആരേ പണിക്കർ? നമ്മുടെ ജോലിശേരി. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനൊന്നും വിശ്വാസമില്ല. നാളും പൊരുത്തും നോക്കാതല്ലേ കല്യാണം. അതിന്റെ ദോഷം അനുഭവിക്കുന്നുണ്ട്. തുറന്നു പറയാലോ, എനിക്കും ഇതിലൊന്നും വിശ്വാസമില്ല. മനസ്സിന്റെ പൊരുത്താണ് വലുത്. അതൊത്താൽ ചൊവ്വ, ശനി, ബുധൻ ഇതൊക്കെ മാറിയെന്നോളും. ശരി ശരി, നല്ലൊരു കാര്യത്തിന് മുമ്പ് കാലത്തെ നമ്മൾ ഒന്നിൽ ഉടക്കണ്ട. ഗുഡ് മോർണിംഗ്. എന്താ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? ഓ, ഇത്രയും നാൾ സായിപ്പിന്റെ വേഷത്തിൽ നടന്നിട്ട് പെട്ടെന്ന് സാരിയിലേക്ക് മാറിയതുകൊണ്ടായിരിക്കും. ഇന്ന് മുതൽ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. എന്നായാലും മാറേണ്ടതല്ലേ? ഇനി ലേറ്റ് ആക്കണ്ടെന്ന് കരുതി. ഒന്ന് ചോദിക്കാൻ മറന്നു, സാരിയിൽ ഞാൻ എങ്ങനെയുണ്ട്? ഐ എം മോർ ബ്യൂട്ടിഫുൾ ഓർ? സാരി സുധയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. ഓ, താങ്ക് യു. ആദ്യത്തെ ഇന്റർവ്യൂവിൽ പാസ് മാർക്കുണ്ട്. എന്താ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. ഇരിക്കൂ. താങ്ക് യു. ഇതെന്താ, പ്രസന്റേഷൻ വല്ലതാണോ? അതെ. എനിക്കോ? ആ, പ്ലീസ് വെയിറ്റ് ഫോർ എ മിനിറ്റ്. എനിക്ക് ചിലത് പറയാനുണ്ട്. അത് കേട്ടിട്ട് ഈ പ്രസന്റേഷൻ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. സുധ വളരെ സീരിയസ് ആയിട്ടാണല്ലോ. ശരി, ഞാൻ റെഡി, പറഞ്ഞോളൂ. പ്രായമായൊരു പെൺകുട്ടി, അതായത് ഞാൻ, വിനയനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുറിയിൽ ഒരു സമ്മാനവുമായി തനിയെ വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് എന്തൂഹിക്കാം? അത് സാധാരണഗതിയിൽ ആരും പ്രേമമാണെന്നേ കരുതു, ശരിയല്ലേ? അതെ. എങ്കിലത് തെറ്റാണ്. ഞാൻ പ്രേമിക്കാനൊന്നും വന്നതല്ല. വിനയം ഭയപ്പെടണ്ട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു കല്യാണാലോചനയുമായി വന്നതാണ്. കല്യാണമോ? ആർക്ക്? നമുക്ക്. നമുക്കോ? ആ, വിനയനും എനിക്കും. പിന്നെ അച്ഛനാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ആലോചിച്ചപ്പോ എനിക്കും കൊള്ളാമെന്ന് തോന്നി. വിനയൻ ഇപ്പൊ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. സുധ വലിയ കോടീശന്റെ മകൾ, ഞാൻ വെറും സാധാരണക്കാരൻ എന്നൊക്കെയല്ലേ? ഇതൊക്കെ ആലോചിച്ച് തന്നെയാ അച്ഛനും ഞാനൊരു തീരുമാനത്തിലെത്തിയത്. അതല്ലേ സുധ? പിന്നെ വിനയന്റെ ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് കഴിയാൻ പറ്റുമെന്ന് സംശയം അല്ലേ? സത്യം പറയാലോ, വിനയന്റെ ശമ്പളം എന്റെ ഒരു ദിവസത്തെ ചെലവിന് പോലും തികയില്ല. അക്കാര്യത്തിൽ വിനയം വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ വളയ്ക്കാം. കോടീശ്വരനായ അച്ഛന്റെ ഒറ്റ മകളല്ലേ ഞാൻ. സുധ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ഏയ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്റെ സ്വഭാവ ഗുണങ്ങൾ കേൾക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അച്ഛനെ പോലെ തന്നെ. ആ സമയത്ത് എന്ത് കയ്യിൽ കിട്ടിയാലും എറിഞ്ഞുടയ്ക്കും. സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എസ്പോൾഡ് ബാറ്റ്, പിന്നെ വാശി.
ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പുണ്ടെന്ന് പറയാനും എനിക്ക് മടിയില്ല. ആരോടും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി തെറ്റിദ്ധരിപ്പിച്ച് പെണ്ണിനെ തലയിൽ കെട്ടി വെച്ചെന്ന് ആരോടും പരാതി പറയരുത്. ഇനി വിനയന്റെ മറുപടി അനുകൂലമാണെങ്കിൽ ഈ സമ്മാനം സ്വീകരിക്കാം. വിനയം പറയാൻ മടിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. സുധയുടെ ഊഹം തെറ്റാണ്. അല്ല വിനയം, ഞാൻ മുൻകൂട്ടി പറഞ്ഞ എത്രയേറെ ഗുണങ്ങളുള്ള ഒരു പെണ്ണിനെ ഒരു പുരുഷനും സ്വീകരിക്കാൻ തയ്യാറാവില്ല. അതല്ല സുധ, സുധയുടെ പെരുമാറ്റം, വെട്ടി തുറന്നു പറയുന്ന രീതി എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇത് പറയാനാണ് വിനയൻ ഇത്ര മടിച്ചത്? ലജ്ജയാൽ ശോഭിതയെ നരൻ എന്ന് മാറ്റണം ആ പഴയ ശ്ലോകം. സുധയെ ഇഷ്ടമാണെങ്കിലും നമ്മുടെ വിവാഹം നടക്കില്ല. കാരണം? വളരെ വ്യക്തിപരമായ ഒരു കാരണം. അത് മറ്റൊരാളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. ഇത് ക്ഷമിക്കാൻ എന്തിരിക്കുന്നു? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇങ്ങനൊരു സംസാരം നടന്നിട്ട് നമുക്ക് മറക്കാം. അറ്റ്ലീസ്റ്റ് വി ക്യാൻ പാർട്ട് ആസ് ഗുഡ് ഫ്രണ്ട്സ്. സുധേ, ഇതെടുക്കാൻ സുധ മറന്നു. Thank you for reminding me. നീയായിട്ട് പറയുന്ന ലക്ഷണമില്ല, ഞാനായിട്ട് ചോദിച്ചേക്കാം. വിനയനെ കണ്ട് സംസാരിച്ചു. കണ്ടു, സംസാരിച്ചു, നല്ല സുഹൃത്തുക്കളായി പിരിഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയുമ്പോളെ അവൻ എന്ത് പറഞ്ഞു? വിനയൻ എന്നെ വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്റെ മകളെ വേണ്ടെന്ന് പറയാനും മാത്രം അവൻ അത്രയ്ക്ക് വളർന്നു. അവനെ ഞാൻ അച്ഛനെന്തിനാ ദേഷ്യപ്പെടുന്നത്? പൈങ്കിളി കഥകളിലെ പോലെ പ്രേമ നൈരാശ്യം കൊണ്ട് ഞാൻ ആത്മഹത്യയൊന്നുമില്ല. അച്ഛൻ പേടിക്കാതെ. എന്നാലോ അഹങ്കാരം ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്റെ മകളെ അവമാനിച്ച അവനെ ഇപ്പോൾ അച്ഛനാണെന്നെ അവമാനിക്കുന്നത്. ഞാനും വിനയനെ ഇക്കാര്യം മറന്ന പോലെ അച്ഛനെ ഇത് മറക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു വിഷമമില്ല. നിന്റെ അഭിനയം നന്നാവുന്നുണ്ട് മോളെ, പക്ഷെ നിന്റെ മനസ്സ് കാണാൻ കഴിയുള്ള ഈ അച്ഛനോട് തന്നെ വേണോ ഇത്? മെസേഴ്സ് മേനോൻ ആൻഡ് അയ്യർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് എന്ന സീല് കണ്ടാൽ ഇൻകം ടാക്സ് കമ്മീഷണർ വരെ വരയ്ക്കും. എന്നിട്ടാണോ മിസ്റ്റർ ഉണ്ണിസാൻ ഭയപ്പെടുന്നത്? ഭയമല്ല സ്വാമി, ഇല്ലാത്തൊരു കമ്പനി ഉണ്ടാക്കി ഒരു വർഷത്തെ ലാഭം മുഴുവൻ ആ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാരെങ്കിലും അറിഞ്ഞാൽ? ആ കാര്യം ഈ ഹരിഹര സുബ്രഹ്മണ്യർക്ക് കിട്ടുന്നു. ഇല്ലാത്ത കമ്പനികൾ ഉണ്ടാക്കുകയും ഉള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നിത്യ തൊഴിലഭ്യാസമല്ലേ? പക്ഷെ ചിക്കൽ എവിടെയില്ല? ഈ കമ്പനിക്ക് ഒരു ഉടമസ്ഥനെ കണ്ടുപിടിക്കണമല്ലോ. ഏതെങ്കിലും ഒരു പേരെങ്കിലും വെച്ചാ പോരെ സ്വാമി? പോരാ, വെറും ബിനാമി പേരിൽ ആരംഭിച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഉണ്ണിത്താന്റെ അടുത്ത ബന്ധുക്കളായിരിക്കരുത്, ആൾ വളരെ വിശ്വസ്തനായിരിക്കണം. കമ്പനി കണക്കിലെ ലാഭം കൊണ്ട് മുങ്ങിയാൽ നമ്മൾ നാമം പോട്ട് തന്നെ. വിനയന്റെ പേരിൽ ആരംഭിക്കാം. അച്ഛനെന്ത് പറയുന്നു? സുധേ, നിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവനെ ഞാൻ ജോലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ പേരിൽ വിനയൻ എന്നോടെന്തോ അന്യായം ചെയ്ത പോലെ സംസാരിക്കാതെ ആ തെറ്റിദ്ധാരണയുടെ പേരിലുള്ള വെറുപ്പ് മാറ്റിവെച്ച് ഒന്ന് ആലോചിക്കൂ. വിനയനെ പോലെ ഒരു വിശ്വസ്തനെ കിട്ടില്ല. എങ്കിലത് വേണ്ട മോളെ, അവൻ നിന്നോട് കാറ്റ് തോർക്കുമ്പോൾ. വിനയൻ എന്ത് കാട്ടി എന്നാണ് മിസ്റ്റർ ഉണ്ണിത്താൻ പറയുന്നത്? ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന കാര്യമല്ല. അതെ, എന്നാലും എന്നോട് തുറന്നു പറയാം. ഈ രഹസ്യം രഹസ്യം എന്ന് വരുമ്പോ അത് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ്ങ് ഉറക്കം തരില്ല. പ്ലീസ് ബിഹേവ് യുവർസെൽഫ്. ആ പിന്നെ കമ്പനി ഫ്ലോട്ട് ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡി. പേര് ഫില്ലപ്പ് ചെയ്ത് സിഗ്നേച്ചർ വാങ്ങി ഇന്ന് തന്നെ ഓഫീസിൽ എത്തിക്കണം. വിനയൻ ഇന്ന് ലീവാണല്ലോ, നാലഞ്ച് ദിവസം കഴിഞ്ഞേ വരൂ. അതുപോലെ ഇപ്പൊ തന്നെ വൈകി, എന്തായാലും പേപ്പേഴ്സ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. അച്ഛൻ ഇനി ഒരു തടസ്സവും പറയണ്ട.